ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞങ്ങൾ ഈ മഞ്ജുവിനെ പോലെയുള്ള ആൾക്കാരാണ് ഞങ്ങളെ കൂട്ടിയേക്കുന്നത്. അവരുടെ പൈസയല്ല, ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ പോലെ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ വഞ്ചിക്കപ്പെട്ടവരുടെ പൈസയാണ് ഞങ്ങൾക്ക് ആവശ്യം. അവർക്ക് സർക്കാർ പൈസ കൊടുക്കുക, ഞങ്ങളെപ്പോലെയുള്ള വഞ്ചിക്കപ്പെട്ട ആൾക്കാർക്കല്ലേ പൈസ തരേണ്ടത്? അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ഞങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് പൈസ എടുത്തുകൊണ്ട് പോകല്ലേ ചെയ്തത്? അവർക്കല്ലല്ലോ സർക്കാർ കൊടുക്കേണ്ടത്, ഞങ്ങൾക്കല്ലേ സർക്കാർ തരേണ്ടേ? ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടവരല്ലേ, അപ്പം ഞങ്ങൾക്കല്ലേ പൈസ തരേണ്ടേ? അപ്പോൾ ഞങ്ങളുടെ പൈസയ്ക്ക് കാര്യങ്ങൾക്ക് തീരുമാനമൊന്നും ഉണ്ടാകാത്ത പക്ഷം ഞങ്ങൾ നിയമ നടപടികളിലേക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ പൈസ കിട്ടത്തില്ല. ഞങ്ങൾക്ക് ഈ രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നിയമ നടപടിയിലേക്ക് പോവുക ഞങ്ങളുടെ പൈസ തരാത്ത പക്ഷം. ഞങ്ങൾക്ക് സർക്കാരിനോടൊന്നേ അപേക്ഷിക്കാനുള്ളൂ, ഞങ്ങളുടെ പൈസ എങ്ങനെയാണ് അടച്ച പൈസ ഞങ്ങൾക്ക് ഇനി തിരിച്ചു തരണമെന്ന് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളൂ. രാജകുമാർ ഉരുട്ടിക്കൊലയായി ബന്ധപ്പെട്ട് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ നിലവിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ കമ്മീഷനുകൾ എല്ലാം വന്നെങ്കിൽ പോലും കൃത്യമായി ഈ നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുവാനായിട്ടുള്ള യാതൊരുവിധ സംവിധാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരുടെ നിക്ഷേപ പൈസ തിരിച്ചു കിട്ടാനുള്ള സംവിധാനം അടിയന്തരമായി ഗവൺമെൻറ് സ്വീകരിക്കണം എന്നാണ് ആക്ഷൻ കൗൺസിലിന് പറയാനുള്ളത്.